The Left and the Congress make all claims about respect to gender justice and social justice, but their actions are exactly the opposite. The NDA government has been working towards abolishing triple talaq. Who is opposing us on this? The communists and the Congress. Triple talaq is big injustice to women. Several Islamic nations have banned it. Why should India have such a practice? But driven by vote bank politics, the Congress and communists support it. The people of Kerala should ask the LDF and UDF, why are they supporting a practice that does injustice to women? Suhruthukale, Congressum edathupakshavum linganeethiyude karyathil valiya veeravaadam nadathunnavarana, samoohyaneethiyude karyathil valiya veeravaadam nadathunnavarana, pakshe avarude nilapaadukal ella kaalathum adine kadakaviruddhamayirunnu. Kendram bharichukondirikkunna ദേശീയ ജനാധിപത്യ സർക്കാർ മുത്തലാഖ് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇക്കാര്യത്തിൽ നമ്മളെ എതിർക്കുന്നത്? കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും. മുത്തലാഖ് ഈ നാട്ടിലെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള വലിയ അനീതിയാണ്. നിരവധി ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അതിനെ നിരോധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെയൊരു സമ്പ്രദായം ഇന്ത്യയിൽ മാത്രം ഉണ്ടാകണം? പക്ഷേ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും അവരുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അവരെ ഈ മുത്തലാഖിനെ പിന്തുണക്കുന്ന നിലപാടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങൾ ചോദിക്കേണ്ടതുണ്ട്, ഇടതുപക്ഷത്തോടും അതുപോലെ UDFകാരോടും സ്ത്രീകളോട് അനീതി കാണിക്കുന്ന, സ്ത്രീകളോട് നീതികേട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള സമ്പ്രദായത്തെ എന്തുകൊണ്ട് LDFും UDFും പിന്താങ്ങുന്നു എന്നുള്ളത് ചോദിക്കേണ്ടതുണ്ട്. Friends, a few days ago, our government had the historic opportunity to pass a legislation that gives 10% quota to poor people from the general category. We believe that every Indian of any caste, creed or community deserves equal opportunity. We have also made provisions to increase the number of seats in institutions so that injustice is done to all, so that justice is done to all sections. The bill was passed by a historic majority in parliament. But do you know that in the Lok Sabha, 3 MPs voted against it? Do you know which party opposed it tooth and nail? It is the IUML, Muslim League, the second largest partner of the UDF. We want to work towards social justice, but the UDF does not agree with us. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചരിത്രപരമായിട്ടുള്ള, ഐതിഹാസികമായിട്ടുള്ള ഒരു നിയമനിർമ്മാണം നടത്താനുള്ള അവസരം നമുക്ക് നമ്മുടെ കേന്ദ്ര സർക്കാരിന് കിട്ടി. ഈ നാട്ടിലെ പൊതുസമൂഹത്തിൽ നിന്നുള്ള 10% സംവരണം, പൊതുസമൂഹത്തിലുള്ള പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് 10% സംവരണം നൽകാനുള്ള തീരുമാനം. നമ്മൾ വിശ്വസിക്കുന്നു ഓരോ ഭാരതീയനും സമുദായത്തിന്റെയും ജാതിയുടെയും സമൂഹത്തിന്റെയും വംശത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറത്ത് തുല്യമായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരോടും നീതി ലഭിക്കുക, എല്ലാ വിഭാഗങ്ങൾക്കും നീതി ലഭിക്കുക
എന്നുള്ള ലക്ഷ്യത്തോടുകൂടി വിവിധ സ്ഥാപനങ്ങളിലെ സീറ്റുകൾ അത് വർദ്ധിപ്പിക്കാനുള്ള നടപടികളും നമ്മൾ എടുത്തിട്ടുണ്ട്. പാർലമെന്റിൽ ഐതിഹാസികമായിട്ടുള്ള ഭൂരിപക്ഷമാണ് ഈ ബില്ലിന് ലഭിച്ചത്. പക്ഷെ നിങ്ങൾക്കറിയാമോ, 3 പേര് 3 MP മാര് അതിനെതിരായിട്ട് ലോക്സഭയിൽ വോട്ട് ചെയ്തു. ആരാണ് അതിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്തത് എന്ന് നിങ്ങൾക്കറിയാമോ? അത് മുസ്ലിം ലീഗാണ്, UDFലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷി. നമ്മള് സാമൂഹ്യ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, പക്ഷേ UDF അക്കാര്യത്തിൽ നമ്മളോട് യോജിക്കുന്നില്ല. ഫ്രണ്ട്സ്, UDF and LDF are two sides of the same old coin, different in name but in corruption, casteism and communalism they are the same, different in name but in damaging Kerala's cultural fabric they are the same. UDF and LDF are different name but in political violence they are the same. സുഹൃത്തുക്കളെ, ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങളാണ് ഇടതുപക്ഷവും UDFഉം. അവർ രണ്ട് വ്യത്യസ്ത പേരുകളിലാണ്, പക്ഷേ അഴിമതിയുടെ കാര്യത്തിൽ, ജാതീയതയുടെ കാര്യത്തിൽ, വർഗീയതയുടെ കാര്യത്തിൽ അവരുടെ നിലപാടുകൾ ഒന്ന് തന്നെയാണ്. അവര് പല പേരുകളിലാണ് പ്രവർത്തിക്കുന്നത്, പക്ഷേ കേരളത്തിന്റെ സാംസ്കാരിക അടിത്തറ, ആ സാംസ്കാരിക അടിത്തറ അത് നശിപ്പിക്കുന്നതിൽ അവര് ഒരേ നിലപാടാണ് അവർക്കുള്ളത്. അവര് രാഷ്ട്രീയ അക്രമങ്ങളുടെ കാര്യത്തിൽ അവർക്കൊരേ നിലപാടാണ്, അവർ വ്യത്യസ്തമായിട്ടുള്ള പേരുകളിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം. UDF and LDF are different in name but in neglecting Kerala's Yuva Shakti they are same. UDF and LDF are different in name but in ignoring the poor they are same. UDF and LDF are different in name but in cheating the people of Kerala they are same.